വൈറ്റമിൻ ഇ ഓയിലിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിക്കൊക്കെ ഒരുപാട് നല്ലതാണ്. ഈ വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് ക്യാപ്സ്യൂൾ രൂപത്തിലും കിട്ടും, അതുപോലെ അല്ലാണ്ട് ഒരു ബോട്ടിലില് ഓയിലായിട്ടും നമുക്ക് കിട്ടാറുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന മുറിവുകളും പാടുകളും ഒക്കെ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് വൈറ്റമിൻ ഇ ഓയിൽ സഹായിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് സൺ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലതരം സ്കിൻ ക്യാൻസർ വരെ തടയാനുള്ള ഒരു കഴിവ് ഈ ഒരു വൈറ്റമിൻ ഇ ഓയിലിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ നഖങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കാനും നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യാം. നഖങ്ങൾ മഞ്ഞ നിറമാവുന്നത്, അതുപോലെ തന്നെ നഖങ്ങളുടെ സ്കിൻ, അതായത് നമുക്ക് നഖങ്ങളുടെ ചുറ്റുമുള്ള സ്കിന്നൊക്കെ പൊളിഞ്ഞു പോകുന്നത് തുടങ്ങിയിട്ടുള്ള നഖങ്ങൾ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ല ഒരു പരിഹാരമാണ് വൈറ്റമിൻ ഇ ഓയിൽ. സ്ട്രെച്ച് മാർക്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ ഇ ഓയിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മൾ പതിവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെച്ച് മാർക്സ് കുറയ്ക്കും എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ചർമ്മത്തിലെ വരകളും ചുളിവുകളും ഒക്കെ നീക്കം ചെയ്ത് ചർമ്മം യങ്ങായിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വൈറ്റമിൻ ഇ ഓയിൽ. നന്നായിട്ട്, അതായത് ചിലരുടെ കണ്ണിന് താഴെയൊക്കെ ചെറുതായിട്ട് ചുളിവുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ചുളിവുകൾ വന്നു തുടങ്ങുന്നുണ്ടാവും, അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ചുളിവുകൾ വരുന്നുണ്ടാവും. ഈ പ്രശ്നമൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ ഇ ഓയിൽ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡയറക്റ്റ് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. ആദ്യം തന്നെ നിങ്ങളുടെ സ്കിന്നിന് വൈറ്റമിൻ ഇ ഓയിൽ നല്ലതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ചിലരുടെ സ്കിന്നിന് ഇത് സ്യൂട്ടായെന്ന് വരില്ല, കാരണം ഒരുപാട് കട്ടിയുള്ള രീതിയിലാണ് വൈറ്റമിൻ ഇ ഓയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചിലരുടെ സ്കിന്നിലൊക്കെ സ്യൂട്ടാവില്ല. അതുകൊണ്ട് നിങ്ങളതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ കുറച്ചുനേരം വെച്ചതിന് ശേഷം പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മുഖത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. പിന്നെ കൂടുതലും ഡയറക്റ്റ് ഇത് ഫേസിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ക്രീമിലോ അല്ല എന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാവുമല്ലോ, അതിനകത്തും കൂടെ മിക്സാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെയിറ്റ്, ഒരുപാട് കട്ടിയുള്ളതായിട്ട് ഇത് അനുഭവപ്പെട്ടേക്കാം. ഈ സമയത്ത് നമുക്കിത് അബ്സോർബ് ആവാൻ, നമ്മുടെ സ്കിന്നിത് അബ്സോർബ് ആവാൻ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനേലും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആലോവേര ജെൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ചില ആളുകളുണ്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും ഒരുപാട് എമൗണ്ട് കയ്യിലെടുത്തത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്, അതൊട്ടും നല്ലതല്ല. നിങ്ങൾക്ക് ആദ്യം തന്നെ അതൊന്ന് സ്കിന്നുമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആവട്ടെ, അതിനായിട്ട് കുറച്ച് കുറച്ചായിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. ഇത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടെ ഡ്രൈ ആകാതെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും വൈറ്റമിൻ ഇ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ക്യാപ്സ്യൂൾ രൂപത്തിലും അതുപോലെ തന്നെ അല്ലാതെ ബോട്ടിലായിട്ടൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.